സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ്. നമുക്കറിയാം സർക്കാർ ജീവനക്കാരും പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാരും പെൻഷൻകാരും എല്ലാം ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇവിടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി അടങ്ങുന്ന 13 അംഗ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 13 അംഗ സംഘം, വലിയൊരു സംഘം, ജപ്പാൻ, കൊറിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശനത്തിന് പോയത്. എന്തോ വലിയ കാര്യം അവിടെ പഠിക്കാനാണ്, എന്തോ വലിയ കാര്യങ്ങൾ സംസ്ഥാനത്തേക്ക് എത്തിക്കാനാണ് പോയത് എന്നതാണ് അതിൽ പറയാതെ വെക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയോട് അടുത്ത അനുഭവം പുലർത്തുന്ന ആളുകളൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇവിടെ പാവപ്പെട്ടവൻ സാധാരണക്കാരനൊക്കെ അവരുടെ വയറ്റത്തടിച്ചുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം മുഖ്യമന്ത്രി അടങ്ങുന്ന 13 അംഗ സംഘത്തിൻ്റെ വിദേശ സന്ദർശനത്തിന് വഴിച്ചെലവായി 10 ലക്ഷം രൂപ അടിയന്തരമായി സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നു. ഇവർക്ക് ഈ ദൂരത്തിനൊക്കെ ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷേ ഇവിടുത്തെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് ഒന്നും കൊടുക്കുവാൻ ഇവരുടെ കയ്യിൽ പൈസയില്ല. ഇതെന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു ദാർഢ്യമാണ് ഈ ഒരു കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. 10 ലക്ഷം രൂപ വഴിച്ചെലവിനെന്ന് ഇതാ വലിയ സംഭവം. സർക്കാർ ഈ മുഖ്യമന്ത്രിയുടെ സംഘാംഗമായ ശുചിത്വ മിഷൻ ഡയറക്ടർ മിർ മുഹമ്മദ് ഐ എസിൻ്റെ HDFC ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്കാണ് 10 ലക്ഷം രൂപ ഈ കഴിഞ്ഞ ദിവസം സർക്കാർ അടിയന്തരമായിട്ട് കൊടുത്തത്. ഇതിൽ 7 ലക്ഷം രൂപ ജാപ്പനീസ് കറൻസിയായും 3 ലക്ഷം രൂപ കൊറിയൻ കറൻസിയുമായാണ് കൈമാറിയിരിക്കുന്നത്. എന്തൊരു രസകരമായ കാര്യമെന്ന് തന്നെ നമുക്ക് പറയാം. കഷ്ടമാണിത്, കാരണം ഇവിടുത്തെ പാവപ്പെട്ടവനും സാധാരണക്കാരനും ഒക്കെ ദൈനംദിന ചെലവിനായി ബുദ്ധിമുട്ടുകയാണ്. കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കാര്യം വളരെ കഷ്ടമാണ്. ആ ഗതാഗതമന്ത്രി ഉൾപ്പെടെയുള്ള ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഗതാഗതമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിസന്ധി പരിഹരിക്കാതെ ജപ്പാനിലും കൊറിയയിലും അതായത് അവർ കറങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പോഴാണ് 7 ലക്ഷം രൂപ ജാപ്പനീസ് കറൻസിയായും 3 ലക്ഷം രൂപ കൊറിയൻ കറൻസിയായും മിർ മുഹമ്മദ് ഐ എസിൻ്റെ അതായത് ശുചിത്വ മിഷൻ ഡയറക്ടറായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സംഘാംഗമായ മിർ മുഹമ്മദ് ഐ എസിൻ്റെ HDFC ബാങ്കിലെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ജാപ്പനീസ് കറൻസിയായും 3 ലക്ഷം രൂപ കൊറിയൻ കറൻസിയായും ഇട്ടുകൊടുത്തിരിക്കുന്നു. ജപ്പാൻ കൊറിയ സന്ദർശനത്തിനായി മുഖ്യമന്ത്രിയും സംഘവും കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുറപ്പെട്ടത്. 13 അംഗ സംഘമാണ്, ഒട്ടും കുറവല്ല, 13 പേരാണ് മുഖ്യമന്ത്രിയോടൊപ്പം ഉള്ളത്. വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയപ്പോൾ 11 ദിവസത്തെ യാത്രക്കിടയിലെ അത്യാവശ്യ ചെലവുകൾക്കായി പണം കരുതണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. പണം എന്നാൽ ഇത് ഈ സംഘം ക്ഷമിക്കണം യാത്ര തുടരുന്ന സമയം വരെ ഈ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നില്ല. അതായത് 10 ലക്ഷം രൂപ യാത്ര പോകുന്നതിന് മുമ്പേ ഈ ഒരു 10 ലക്ഷം രൂപയുടെ കണക്ക് പുറത്തു വന്നിരുന്നെങ്കിൽ അതൊരു വലിയ വിവാദമായതിനും ഈ ഒരു അവസരത്തിലാണ് യാത്ര അവരങ്ങോട്ട് പോയി കഴിഞ്ഞ് അടിയന്തരമായി ഇന്നലെ തിങ്കളാഴ്ച ഈ പണം ഇട്ടുകൊടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തേക്ക് നിക്ഷേപക സമാഹരണം ലക്ഷ്യമിട്ടുള്ള സംഘത്തിൻ്റെ പര്യടനത്തിനാവശ്യമായ പണം അനുവദിച്ചുകൊണ്ട് പൊതുഭരണ വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴാണ് ഇത്രയും തുക വഴിച്ചെലവിന് മാത്രമായി അനുവദിച്ചിരിക്കുന്നത് എന്ന രൂക്ഷമായ വിമർശനമാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. മുഖ്യമന്ത്രി എന്ത് നിക്ഷേപ സമാഹരണത്തിന് വേണ്ടിയാണ് പോയത് എന്ന് നമുക്ക് അദ്ദേഹം വരുന്നിട്ട് അറിയാം. അദ്ദേഹം യൂറോപ്യൻ സന്ദർശനത്തിനൊക്കെ പോയപ്പോൾ ഏതാണ്ട് നിക്ഷേപങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നാം കേരളത്തിൽ ആ നിക്ഷേപങ്ങളുടെ ഒരു അണപൈസ കണ്ടിട്ടില്ല എന്ന കാര്യം നമുക്കറിയാം. ഈ ഒരു അവസരത്തിൽ ജപ്പാനിലും കൊറിയയിലും കൂടെ പോയി നിക്ഷേപം കൊണ്ടുവരുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ആരെയാണ് ഈ പറ്റിക്കുന്നത്? നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമാണ് ഇരുട്ടാകുന്നത്, പൊതുജനങ്ങൾക്കല്ല എന്ന കാര്യം ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്.